നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ പറയുന്നത് എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകളോടാണ്. എന്നെ ഇഷ്ടപ്പെടുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നവരോടാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, അത് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. മറ്റാരോടും ഞാൻ പറയുന്നില്ല, അവർക്ക് ബോധമില്ല, അവർക്ക് മനസ്സിലാക്കാനുള്ള എന്താ പറയുക, ഒരു യുക്തിയില്ല. അതുകൊണ്ട് അവരെ വിട്ടേക്കുന്നു. അപ്പോൾ എൻ്റെ ഇത് ഞാൻ എൻ്റെ പിന്നെ എനിക്ക് തോന്നിക്കുന്ന മാത്രയിലല്ല എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരൊക്കെ ഞാൻ മാറ്റും. അപ്പോഴേ എങ്കിൽ മാത്രമേ അവർക്കൊരു മനുഷ്യർക്ക് ഒരു സഹജീവിയോട് എങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ സഹജീവിയോട് ഏത് രീതിയിൽ നിൽക്കണം, അല്ലെങ്കിൽ എന്നൊക്കെ അവർക്ക് മനസ്സിലാവുകയുള്ളൂ. ഒന്നത്, രണ്ട്, അവരവരെ തന്നെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഇവരെല്ലാവരും കൂട്ടത്തിൽ ജീവിക്കുകയാണ്. ഒരാൾക്കൊരു മറുപടി കൊടുക്കുമ്പോൾ ആ ആളെ ഞാനും പറഞ്ഞത് തീർക്കും എന്നവർക്ക് മനസ്സിലാവുന്നില്ല, അതിൻ്റെ ഇടയ്ക്ക് വന്ന് കയറുകയാണ്. അതാണ് ഒരു എന്താ പറയുക, ഒരു ബോധമില്ലാതെ പെരുമാറുന്ന മനുഷ്യർ. അപ്പോൾ എനിക്ക് പിന്നെന്താ പറയുക, മനസ്സിലാക്കാൻ, ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നവരോടാണ് ഞാൻ പറയുന്നത്. അത്തരത്തിലുള്ളവരോട് പറയുന്നു. പലരും എൻ്റെ വീഡിയോയുടെ അടിയിൽ വന്ന് കമൻ്റ് എഴുതി വയ്ക്കാറുണ്ട്. ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ ചെയ്യുന്നത് ക്യാഷിന് വേണ്ടിയാണ്, ക്യാഷിന് വേണ്ടിയാണ്, പണം 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 പണം. ഒരർത്ഥത്തിൽ പണത്തിന് വേണ്ടിയാണ്. തീർച്ചയായിട്ടും പണം വേണം, പണം വേണം. ഓരോ കാലഘട്ടങ്ങൾ പിന്നിടുമ്പോഴും ഓരോ കാലഘട്ടങ്ങൾ മാറി മാറി വരുന്ന കാലഘട്ടത്തിനനുസരിച്ച് ഏത് രീതിയിലാണോ നമുക്ക് ജീവിക്കുവാൻ, ഇവിടെ നിലനിൽപ്പെന്ന് വെച്ചാൽ എങ്ങനെ നമുക്ക് ക്യാഷ് ഇല്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റും? തീർച്ചയായിട്ടും അങ്ങനെയും കഴിയാൻ പറ്റും. അതെല്ലാം ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. അതിനെക്കുറിച്ചൊക്കെ വളരെ രസകരമായ രീതിയിൽ ഞാൻ പറയാം. അപ്പോൾ പണം നേടുന്നത് ഏത് രീതിയിലാണോ ആ രീതിയിൽ പണം നേടുന്നു. മാറി മാറി വരുന്ന കാലഘട്ടത്തിനനുസരിച്ച് ജോലികളിലും മാറ്റം വരും. ജോലി, തൊഴിലവസരങ്ങൾ എന്നൊക്കെ പറയത്തില്ലേ, ആ ഓരോ തൊഴിലും പുത്തൻ തൊഴിലുകൾ പഠിച്ചെടുക്കുന്ന ചില മനുഷ്യരുണ്ട്. പുത്തൻ തൊഴിലുകൾ, അറിയാൻ വയ്യാത്ത തൊഴിലുകൾ പഠിച്ചെടുക്കത്തില്ലേ, പുതിയതൊന്ന് കണ്ടെടുക്കുന്ന. അപ്പോൾ കാലഘട്ടത്തിനനുസരിച്ച് തൊഴിൽ മേഖലകളിലും മാറ്റങ്ങൾ സംഭവിക്കും. ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോസ് മനസ്സിലാക്കാൻ സാധിക്കുന്നവരോടാണ് പറയുന്നത്, കാലഘട്ടം മാറുന്നതിനനുസരിച്ച് തൊഴിൽ മേഖലകളിലും മാറ്റങ്ങൾ സംഭവിക്കും. അങ്ങനൊരു തൊഴിൽ മേഖല വന്നപ്പോൾ അതിലൂടെ പണം കണ്ടെത്താൻ ഞാൻ ശ്രമിച്ചിരിക്കുന്നു. അല്ലാതെ വേറെ നേരത്തെയൊക്കെ ആണെങ്കിൽ, അതായത് ഭൂതകാലത്തിൽ നേരത്തെയാണെങ്കിൽ നമുക്ക് ക്യാഷ് ഉണ്ടാക്കാൻ മറ്റനേകം, ഇപ്പോഴായാലും ഉണ്ട് മറ്റനേകം കാര്യങ്ങളുണ്ട്, അതുപോലെ നേരത്തെയാണെങ്കിലും മറ്റനേകം കാര്യങ്ങളുണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ, ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഭൂമിയിൽ കൃഷി ചെയ്ത് കാർഷിക വിളകൾ ചെയ്ത് പണം കണ്ടെത്താം. അത് കൊണ്ടൊന്ന് വിറ്റ് അതിൽ കൂടി ക്യാഷ് നേടാം. പിന്നെ വയലിൽ നെല്ല് വിതച്ച്, ഇവിടെ വയലുണ്ട്, ഈ കണ്ടത്തിൽ ഞങ്ങൾക്ക് കണ്ടമുണ്ട്, ഒരു കണ്ടമുണ്ട്, അതിൽ വേണമെങ്കിൽ നെല്ല് വിതച്ച് കൊയ്ത് അങ്ങനെയും പണം കണ്ടെത്താം. മരച്ചീനി നട്ട് അങ്ങനെയും പണം കണ്ടെത്താം. അതുപോലെ തന്നെ ഇവിടെ പിന്നെ വേറെ എന്താ, ചക്ക പ്ലാവ്, അത് കൊണ്ടുവന്ന് ചക്ക പൊളിച്ച് അത് അരിഞ്ഞ് അത് വറുത്ത് പാക്കറ്റിനകത്തിൽ കെട്ടി അങ്ങനെയും പണം നേടാം. അതുപോലെ തന്നെ പേനകൾ വിൽക്കാം. അതുപോലെ തന്നെ എണ്ണ, തേങ്ങ കൊപ്രയാട്ടി തേങ്ങ പിന്നെ അത് തന്നെ തേങ്ങ ഉണക്കി അത് ആട്ടി വെളിച്ചെണ്ണ ഉണ്ടാക്കി അതിലൂടെ പണം നേടാം. അതുപോലെ തന്നെ സ്കൂളിലെ പിള്ളേരെ, സ്കൂൾ കുട്ടികളെ, അല്ലെങ്കിൽ ട്യൂഷൻ എടുക്കുക, അധ്യാപനം എന്നൊക്കെ പറയത്തില്ലേ, പിള്ളേർക്കെന്ന് പറയുമ്പോഴേ വിദ്യാർത്ഥികൾ എന്നൊക്കെ പറയാം, ചെറിയ കുട്ടികളായാലും വലിയ കുട്ടികളായും, അതായത് പാഠപുസ്തകങ്ങൾ എന്തൊക്കെ എഴുതി കൂട്ടി വച്ചിരിക്കുന്ന, നിറച്ച് വെച്ചിരിക്കുന്ന, അതിങ്ങനെ എടുത്ത് അത് പഠിച്ചിട്ട് കുട്ടികളെ പഠിപ്പിക്കാം. അത് വായിച്ചിരുന്ന ആദ്യം ആര് പഠിക്കണം? ആ കുട്ടികളെ പഠിപ്പിക്കുന്നവർ ആദ്യം അത് വായിച്ച് പഠിക്കണം. എന്നിട്ട് ആ പഠിച്ചത് വേണം
കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെയും പണം ഉണ്ടാക്കാം. പിന്നെ ഓരോ ഓരോ പുത്തൻ ഓരോരോ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നു, അതും വിറ്റ് പണം ഉണ്ടാക്കാം. പല തരത്തിലാണ് പണം ഉണ്ടാക്കുന്നത്, പല തരത്തിലാണ് പണം ഉണ്ടാക്കുന്നത്. യൂട്യൂബ് എന്നത് ഒരു ആൾ കണ്ടുപിടിച്ച ഒരു വ്യക്തിത്വം കണ്ട് ഒരു വ്യക്തി, ഇതിനെല്ലാം നിറങ്ങി നിൽക്കുന്നത് എന്താണോ ഒരു വ്യക്തി, അവിടെ എല്ലാം ഉണ്ടാകുന്നത് എന്താണ്? മൈൻഡ്, മനസ്സ്. മനസ്സ് ഈ മൊബൈലിൻ്റെ പിന്നിലും നിറങ്ങി നിൽക്കുന്നത് എന്താണ്? മൈൻഡ്. ആ ഒരു വ്യക്തിയുടെ, ആ ജീവനുള്ള ഒരു വ്യക്തിയുടെ മൈൻഡാണ് ഈ മൊബൈലിനെ കണ്ടുപിടിച്ചതും ഈ മൊബൈൽ ഉണ്ടാക്കിയതും. ആ മൊബൈലാണ് വിൽക്കുന്നത്, വാങ്ങുന്നവരും ഇത് വിൽക്കുന്നു, മറ്റുള്ളവർ അത് വാങ്ങിക്കുന്നു. മറ്റുള്ളവർ വാങ്ങിച്ച് അത് പലതരത്തിലുള്ള ഉപയോഗത്തിന് മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വാട്സപ്പ്, ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇതെല്ലാം തന്നെ പലതരത്തിലുള്ള പ്രവർത്തികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. ഞാൻ പറയുന്നത് എല്ലാവരും ശ്രദ്ധിക്കുക, പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മൊബൈൽ ഉപയോഗിക്കുന്നു. അതിനകത്തുള്ള വാട്സപ്പ് ഉപയോഗിക്കുന്നു, ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നു, യൂട്യൂബ് ഉപയോഗിക്കുന്നു, എല്ലാം പലതരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ നമ്മൾ ബുദ്ധി കൊണ്ട് വേണം, യുക്തിയും ബുദ്ധിയും വെച്ച് വേണം ചിന്തിക്കേണ്ടത്. വരുന്ന മാറി വരുന്ന കാലഘട്ടത്തിനനുസരിച്ച് ക്യാഷ് വേണമെന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് പണം ഉണ്ടാക്കാം, പണം ഉണ്ടാക്കി ഏത് വിധത്തിൽ വരുമാനം ഉണ്ടാക്കാം എന്ന് മനസ്സിലാക്കണം. നേരത്തെ ഞാൻ അതല്ല അത് പറയുന്നതിന് മുമ്പേ, ആ അപ്പോൾ എൻ്റെ ബുദ്ധി കൊണ്ടും എൻ്റെ യുക്തി കൊണ്ടും ഞാൻ കണ്ടുപിടിച്ച ഒരു മാർഗം എന്ന് വെച്ചാൽ എൻ്റെ ജീവിതകഥ പറയാം. നിരന്തരമുള്ള ഡയറി കുറിപ്പുകൾ ഇവിടെ പറയുക. അതിലൂടെ ഇതിനകത്തുള്ള സംവിധാനമുണ്ട്, യൂട്യൂബ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആ വ്യക്തി തന്നെ അത് കണ്ടുപിടിച്ചത് എന്തിനാണ്? അയാൾ ഇങ്ങനെ ഇരുന്ന് അയാളുടെ മനസ്സിലൂടെ അത് ഇങ്ങനെ അയാൾ അത് കണ്ടുപിടിച്ചു, അതിനെ അയാൾ വിൽക്കുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം തന്നെ സാമ്പത്തികമാണ്. അയാൾ അതിനെ വിൽക്കുകയാണ് ചെയ്യുന്നത്. വിറ്റൊന്നേ അയാൾക്കത് ലാഭം കിട്ടി. അതിൽ കൂടി പലരും പല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. ഞാനിവിടെ ഇതിൽ കൂടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ഞാൻ എനിക്ക് അതിൽ കൂടി എങ്ങനെ പൈസ ഉണ്ടാക്കാം എന്നാണ് ഞാൻ നോക്കുന്നത്. ഇനി പലരും പറയുന്നുണ്ട് ഞാൻ ക്യാഷിന് വേണ്ടിയാണ് ഈ പറയുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം എന്ന്. എന്നാൽ അത്തരക്കാരോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ ആ ധാരണ മാറ്റിവെക്കുക. എൻ്റെ കുട്ടിക്കാലം മുതലേ ഞാൻ ചെയ്യുന്ന ഒരേ ഒരു കാര്യമായിരുന്നു എന്നെക്കുറിച്ച് തന്നെ ഞാനിങ്ങനെ എഴുതുക എന്നുള്ളത്. അന്നന്നത്തെ കാര്യങ്ങൾ ഇങ്ങനെ എഴുതുക, പടം വരയ്ക്കുക, ഓരോ കാര്യങ്ങളും. എൻ്റെ അമ്മ ഇന്നത് ഇന്നത് ചെയ്തു, ചാച്ചൻ ഇന്നത് ചെയ്തു, കുഞ്ഞാങ്ങളെ ഇങ്ങനെ ചെയ്തു, ഞാനിന്ന് സ്കൂളിൽ പോയി, ടീച്ചർ ഇന്നത് പഠിപ്പിച്ചു. അത് എൻ്റെ കുട്ടിക്കാലം മുതലേ ഞാൻ പരിശീലിച്ച് അല്ലെങ്കിൽ ശീലിച്ച് വരുന്ന ഒന്നാണ് എൻ്റെ ഡയറി കുറിപ്പുകൾ, അല്ലെങ്കിൽ ഞാൻ അന്നന്ന് ചെയ്തിട്ടുള്ള പ്രവൃത്തികൾ എഴുതി വയ്ക്കുക. അതിലൂടെ ഞാനൊരു ആത്മസംതൃപ്തി കാണുമായിരുന്നു, അതിലൂടെ ഞാനൊരു ആത്മസംതൃപ്തി നേടുമായിരുന്നു, കാണുമായിരുന്നു. എൻ്റെ ഇത്തരം കാര്യങ്ങൾ വായിക്കുവാൻ വേണ്ടി സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ തന്നെ എൻ്റെ കൂട്ടുകാർ മത്സരിച്ചിരുന്നു. അവർക്ക് ഞാനിരുന്ന് എൻ്റെ കഥകൾ അവർക്കിരുന്ന് വായിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാനിത് ആദ്യമായിട്ട് തുടങ്ങുന്ന ഒന്നല്ലെന്ന് നിങ്ങളെല്ലാവരും ഓരോരുത്തരും മനസ്സിലാക്കണം. അത് എന്നെ ഇഷ്ടപ്പെടുന്നവരോടും കൂടിയാണ് ഞാൻ പറയുന്നത്, അല്ലാതുള്ളവരോടും കൂടിയാണ് പറയുന്നത്. അല്ലാതെന്ന് വെച്ചാൽ പലരും പറയാറുണ്ട്, ശരിക്കും പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും ഒന്നുമില്ല, എല്ലാവരും തന്നെ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ടല്ല ആണല്ലോ ഇങ്ങനെ വരുന്നത് എൻ്റെ ലൈവ് എൻ്റെ വീഡിയോസ് കാണാം. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, എൻ്റെ കൂട്ടുകാർ നിരന്തരം എൻ്റെ ഡയറി കുറിപ്പുകൾ എടുത്ത് വായിക്കുമായിരുന്നു. എന്തിനാണ് അവർ വായിക്കുന്നത് എന്ന് വെച്ചാൽ അവരെക്കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി. ഒന്നും കൂടി ഒന്ന് ഞാൻ പറയുന്നത് കേൾക്കുക, അവരെക്കുറിച്ച് ഞാൻ എന്തെങ്കിലും എഴുതുന്നുണ്ടോ പറയുന്നുണ്ടോ എന്ന്. അപ്പം ചില കൂട്ടുകാരെക്കുറിച്ച് ഞാൻ അവിടെ പരാമർശിക്കും, അവരെന്തിനാ പറയും, ദിവ്യ നീ എന്താ ഇങ്ങനെ എഴുതിയത്, ഞാനിങ്ങനെയൊന്നും അല്ലല്ലോ, ഞാനിങ്ങനെയൊന്നും അല്ലല്ലോ ചെയ്യുന്നത്. അപ്പോഴും ഞാൻ അവിടെ അന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അനുഭവപ്പെട്ടത് നിന്നിൽ നിന്ന് എനിക്ക് അനുഭവപ്പെട്ടതാണ് ഞാനിവിടെ എഴുതിയത്, അല്ലാതെ എനിക്കൊന്നും പറയാൻ വയ്യ, നീ എന്താണെന്ന് എനിക്കറിയില്ല, നിന്നിൽ നിന്ന് എനിക്ക് അനുഭവപ്പെട്ടത് എനിക്കിവിടെ പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അന്നേ ഞാൻ പറഞ്ഞ വാക്കുകളും വരികളുമാണ്, അന്നേ ഞാൻ ഇത് ശീലിച്ചു വരുന്നതാണ്. അത് മാത്രമല്ല, ക്യാഷിന് വേണ്ടി മാത്രം ചെയ്യുന്ന പണിയാണ് ഇതെന്ന് പറഞ്ഞു. അന്നേ ഞാൻ എൻ്റെ ജീവിത കഥ എഴുതിയതാണ്. അത് ഞാൻ ഇപ്പോഴാണ് ഈ ഫേസ്ബുക്കും യൂട്യൂബിലേക്കൊക്കെ ഞാൻ വന്നത്. ഞാൻ നന്നായിട്ട് എഴുതുന്ന കൂട്ടത്തിലായിരുന്നു ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിലൊക്കെ. അപ്പോഴും ഞാൻ എൻ്റെ ജീവിതത്തെക്കുറിച്ച് തന്നെയായിരുന്നു മക്കളുമാരെ എഴുതിയത്. ഇനി ഒന്നത്. ഇനി രണ്ടാമത് നിങ്ങളോട് പറയാനെന്ന് വെച്ചാൽ,
എനിക്ക് യൂട്യൂബ്, ഞാനത് പലവട്ടം പറഞ്ഞിട്ടുണ്ട്, യൂട്യൂബും വാട്സപ്പ് അതൊന്നും ഇല്ലെങ്കിൽ തന്നെ ഞാൻ എത്രയോ തവണ പറഞ്ഞിട്ടുള്ളതാണ്, എനിക്ക് ചിത്രം വരച്ച് ഇവിടെ പ്രദർശിപ്പിച്ച് എനിക്ക് ക്യാഷ് ഉണ്ടാക്കാം. ശില്പം, ഒരു ശില്പം നിർമ്മിച്ച് വെച്ചിട്ട് എനിക്കിവിടെ പിന്നെ ആൾക്കാരെ എന്താ പറയുക, ടോക്കൺ എടുത്ത് ഇങ്ങനെ കാണാൻ വരുന്നവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ച് എനിക്കിവിടെ പിന്നെ ഇവിടെ ശില്പം പണിത് വെച്ചിട്ട് ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ച് കാണിക്കാം. അതുപോലെ ചിത്രം വരച്ച് ചുറ്റും വെച്ചിട്ട് അതിൽ കൂടി എനിക്ക് ക്യാഷ് ഉണ്ടാക്കാം. എനിക്ക് പലതരത്തിലും പൈസ ഉണ്ടാക്കാം. നൃത്തം ചെയ്ത് പൈസ ഉണ്ടാക്കാം. ഞാൻ നൃത്തത്തിനൊക്കെ പോയിട്ടുണ്ട്, ക്യാഷൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പം അതെല്ലാം മറന്നുപോയി. സ്റ്റേജിലൊക്കെ ഞാൻ കളിച്ചിട്ടുണ്ട്, പൈസ കിട്ടിയിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ഇന്നാണ്, ഇപ്പോഴാണ് എന്നെ കാണുന്നത്. എന്നാൽ ഞാനെന്ന വ്യക്തിത്വം അതിന് മുൻപേ തന്നെ പല രീതിയിലും ക്യാഷ് ഉണ്ടാക്കിയിട്ടുണ്ട്. നൃത്തം ചെയ്ത്, ഈ പടം വരച്ച്, ശില്പങ്ങൾ നിർമ്മിച്ച്, കുഞ്ഞു കുഞ്ഞു ശില്പങ്ങൾ നിർമ്മിച്ച്, അതുപോലെ തന്നെ പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി വീട്ടു ജോലി ചെയ്ത്, അതുപോലെ ഹോം നേഴ്സ് ജോലി ചെയ്ത്, വക്കീൽ ഗുമസ്തയായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബേക്കറി ജോലി ചെയ്തിട്ടുണ്ട്, കിറ്റെക്സിൽ പോയി ജോലി ചെയ്തിട്ടുണ്ട്, തുണികൾ തുന്നി ജോലി ചെയ്തിട്ടുണ്ട്, പിന്നെ ബേക്കറിയിൽ, പിന്നെ ഇവിടെ ഓഫീസ് ക്ലർക്കായിട്ട് ഇരുന്നിട്ടുണ്ട്, വക്കീൽ ഗുമസ്തയായിട്ട് ഇരുന്നിട്ടുണ്ട്. ഓക്കെ, അത് പറഞ്ഞു. പിന്നെ തൊഴിലുറപ്പിന് പോയിട്ടുണ്ട്, പിന്നെ ബേക്കറി പറഞ്ഞു, സ്റ്റേഷനറി കട പറഞ്ഞു, പിന്നെ എവിടെയായിരുന്നു, ജോബ് കൺസൾട്ടൻസി അവിടെ. ഓക്കെ, അവിടെ ഫാൻസി സെൻ്റർ അല്ലേ, കുട്ടികളെ പഠിപ്പിക്കാൻ, അങ്ങനെ പല മേഖലകളിലും ഞാൻ ജോലി ചെയ്ത് ബേക്കറി. ഓക്കെ, ഔഷധിയിലെ. ഓക്കെ, ഒരുപാട് എനിക്കിപ്പോൾ അക്കോറിയത്തില്ല. ഓക്കെ, ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഇങ്ങനെ കൂടുതൽ കൂടുതൽ പറയണം. പിന്നെ കണ്ടത്തിൽ ജോലി ചെയ്തിട്ടുണ്ട്, നടാനും നെല്ല് കള പറിക്കാനും നടാനും നെല്ലിൻ്റെ ഇടയിലുള്ള കളയൊക്കെ ഇങ്ങനെ പറിച്ച് കളയത്തില്ല. അങ്ങനെ പിന്നെ കുട്ടികളെ പഠിപ്പിക്കുന്ന, ട്യൂഷൻ എടുക്കുക എന്നൊക്കെ പറയാം. അതൊക്കെ ഭൂതകാലം. അങ്ങനെയെല്ലാം ഞാൻ ജോലി ചെയ്ത് ക്യാഷ് ഉണ്ടാക്കിയിട്ടുണ്ട്. മനസ്സിലായോ? അങ്ങനെയൊക്കെയും ജോലി ചെയ്ത് കാശ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അന്നന്നത്തെ കാര്യങ്ങൾ ഇങ്ങനെ ഡയറി പോലെ എഴുതി വെക്കുന്നതുക എന്നുള്ളത് എനിക്കൊരു ഹരമായിരുന്നു. ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ എഴുതി വെക്കുന്നത് എനിക്കൊരു ഹരമായിരുന്നു. അത് വായിക്കുവാനും ആളുകൾ അന്നേ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുമായിരുന്നു. അപ്പോഴും ഞാൻ അവരോട് പറയുന്ന ഒരേ ഒരു കാര്യമായിരുന്നു, നിങ്ങളും അതുപോലെ എഴുതുമെന്ന്, നിങ്ങളുടെ വ്യക്തിത്വത്തെക്കുറിച്ച് നിങ്ങളും എഴുതുമെന്ന്. അപ്പോൾ അവർ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഇത് വായിക്കാനൊരു രസമുണ്ടെന്ന്. അപ്പോൾ വീണ്ടും ഞാൻ എന്താ ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, പലരും പറയുന്ന ക്യാഷിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത് എന്ന്. പൈസ കളയും, മാറ്റ്, എൻ്റെ മൈൻഡ് ഇതാണ്, ഞാൻ ഇതാണ്, എൻ്റെ വ്യക്തിത്വം ഇതാണ്. അതുപോലെ ആരെങ്കിലും എന്നോട് എന്തെങ്കിലും പറയുവാണെങ്കിൽ അതെല്ലാം ഞാൻ വന്ന് എഴുതി വെക്കുമായിരുന്നു. അവർക്ക് അതിനുള്ള മറുപടി കൊടുക്കുമായിരുന്നു. അന്ന് യൂട്യൂബ് ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് കൊടുക്കുന്ന മറുപടിയൊക്കെ ഇതുപോലെ ഞാൻ വന്ന് യൂട്യൂബിൽ കൂടെ പറയുമായിരുന്നു. അതുപോലെ ഞാൻ ഇങ്ങനെ എഴുതി വെക്കുന്നതെല്ലാം ഞാൻ പുസ്തകങ്ങളാക്കിയിട്ടുണ്ട്, വിറ്റിട്ടുണ്ട്. അതൊക്കെ ഇനിയെങ്കിലും മനസ്സിലാക്കണം. മനസ്സിലായോ? അപ്പോൾ പൈസയ്ക്ക് വേണ്ടിയല്ല ഞാനിത് ചെയ്തത്. എനിക്കൊരാൾ ഇങ്ങോട്ടൊരു മറുപടി വരുമ്പോൾ അതിനുള്ള മറുപടി ഞാൻ കൊടുക്കുന്നു. എനിക്കൊരാൾ എന്നോട് ഇങ്ങോട്ട് എനിക്ക് ഇറിറ്റേഷനുള്ള കാര്യം ഒരാൾ എന്നോട് ഇങ്ങോട്ട് പറയുമ്പോൾ ഞാൻ അതുപോലെ തിരിച്ചു പറയുന്നു, ഇതാണ് സ്വാതന്ത്ര്യം, ഇതാണ് വ്യക്തിത്വം, അവരെല്ലാം ഞാനെന്ന് അവരെ ധരിപ്പിക്കുന്നു. എന്നിലൂടെയാണ് സ്വാതന്ത്ര്യം ഞാനെ കൈകൊള്ളുന്നത്. ചുരുക്കത്തിൽ ഞാൻ വളരെ രസകരമായ ഒരു കാര്യം പറയാം. മഹാത്മാഗാന്ധിജി എല്ലാവർക്കും പരിചയമുള്ളവരായിരിക്കും. ഇത് ഞാൻ പറയുന്നത് എന്നെ ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. ഗാന്ധിജി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തു എന്ന് പറഞ്ഞു. ഗാന്ധിജി എന്ന് പറയുന്ന ഒരു വ്യക്തി സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് നേടിയെന്ന് പറയുന്നു, അല്ലെങ്കിൽ അവർ കൊടുത്തു എന്ന് പറയാം, എന്തോ നേടുകയോ കൊടുക്കുകയോ എന്ത് വേണമെങ്കിലും ആകട്ടെ, അതിൽ നിറങ്ങി നിന്ന വ്യക്തിത്വം ഗാന്ധിജിയാണ്. പക്ഷെ ആ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് ഗാന്ധിജി മാത്രമാണോ? അല്ല, അതാണ്. ഇതുപോലെ എൻ്റെ അടുക്കിലേക്ക് വന്ന പല ആൾക്കാരും ഇങ്ങനെ വന്ന് ഓരോ എനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ അവർക്ക് മറുപടി കൊടുക്കുമ്പോൾ ഇതിൻ്റെ പിന്നാലെ നിന്ന് എൻ്റെ അടുക്കൽ പലരും പറയുന്നുണ്ട്, നാഗ ഇങ്ങനെ പറയുമ്പോൾ തന്നെ ഞങ്ങൾ സ്വതന്ത്രരാകുകയാണ് എന്ന്.
ഞാൻ സ്വയം സ്വതന്ത്രമായ സ്വതന്ത്രയാകുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ അടുക്കലേക്ക് വന്ന് ഇതുപോലുള്ള നികൃഷ്ടമായ കൃമികീടങ്ങൾ മനുഷ്യ കീടങ്ങൾ വന്ന് പലതും പറയുമ്പോൾ ഞാൻ അവിടെ പ്രതികരിക്കുന്നു. അത് ക്യാഷിന് വേണ്ടി പ്രതികരണമല്ല, ക്യാഷല്ല, എൻ്റെ യഥാർത്ഥ ജീവിതത്തിലും ഇതൊക്കെ തന്നെയാണ്. യഥാർത്ഥ ജീവിതത്തിലും എനിക്കിങ്ങനെയൊക്കെ തന്നെയാണ് അനുഭവപ്പെടുന്നത്. ഇത് തന്നെ യൂട്യൂബിൽ വന്നപ്പോഴും ഇത് തന്നെ അനുഭവപ്പെടുന്നത്. അതിനെല്ലായിടത്തും ഞാൻ പൈസ ഉണ്ടാക്കുന്നു. മാധ്യമങ്ങൾ എന്തോ ചെയ്യുന്നത്, ഓരോ ദിവസത്തെയും പലരുടെയും വാർത്തകളില്ലേ എടുക്കുന്നത് അല്ലേ, പലരെ കുറിച്ചും ഇല്ലേ എഴുതുകയും പറയുകയൊക്കെ ചെയ്യുന്നത്. ഇവിടെ അങ്ങനെ പറ്റുള്ളൂ, മനുഷ്യലോകത്ത് അതേ പറ്റുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും പലരെക്കുറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുക, അത്രയേ പറ്റുള്ളൂ. എൻ്റെ അടുക്കലേക്ക് വന്ന ഒരാൾ വന്ന് അഭിപ്രായം ചോദിക്കുമ്പോൾ അതിന് ഞാൻ മറുപടി തരുന്നു. നിങ്ങൾ ഏതെങ്കിലും മാധ്യമങ്ങൾ എങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? പക്ഷെ നാഗസൈരന്ത്രിയുടെ ചാനലിൽ വന്നപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഫേമസ് ആയിക്കൊണ്ടേ ഇരിക്കുമോ? നിങ്ങളെ ശ്രദ്ധിക്കുന്ന ആൾക്കാർ, നിങ്ങളെ ആരും മിണ്ടാനും പറയാനും ഇല്ലായിരുന്നോ? പക്ഷേ ഇത് എൻ്റെ ചാനലിലേക്ക് വന്നപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു വ്യക്തിത്വം ഉണ്ടാവുന്നു, നിങ്ങളൊക്കെ ഒരു വ്യക്തിയായി മാറുന്നു. പലരുടെയും പേരുകൾ ഞാൻ എഴുതിയിട്ടാണ് പലരെയും വീഡിയോ കാണാം. നിങ്ങളുടെ ഓരോരുത്തരുടെയും വാക്കുകളും വരികളും എഴുതിയിട്ടിട്ടാണ് നിങ്ങളെ പിന്നെ എന്താ നിങ്ങൾ പറഞ്ഞത് ദാണ്ടേ നിങ്ങളിത് കേൾക്കെന്ന് പറയുന്നത്. നിങ്ങളെല്ലാവരെയും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ ലോകത്താരും നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല, എന്നാൽ ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. അത് ആദ്യം മനസ്സിലാക്ക്. നിങ്ങളെ ഞാൻ അവഗണിക്കുന്നില്ല. അതൊക്കെ ആ പുതിയ ഇതൊക്കെ മനസ്സിലാക്ക്, സ്വയം ചിന്തയുണ്ടാവുക. ഓക്കെ, ഇതെന്നെ ഇഷ്ടപ്പെടുന്നവരോടും ഇഷ്ടപ്പെടാത്തവരോടുമാണ് ഞാൻ പറയുന്നത്. ഇനിയും ഞാൻ പറയുന്നത് ക്യാഷിന് വേണ്ടി മാത്രമാണെന്നുള്ളത് ഓർക്കരുത്. ഇതെൻ്റെ വ്യക്തിത്വമാണ്, മനസ്സിലായോ? ഇതെൻ്റെ വ്യക്തിത്വമാണ്. ഒരാൾ വന്ന് പറഞ്ഞിട്ട് പോയി അവൾ നമ്മളെ മണ്ടരാക്കി കാശ് നേടുന്നെന്ന്. ആ വ്യക്തി, ആ ഒരു വ്യക്തിയോട് ഞാൻ പറയുകയാണ്, തനിക്ക് തന്നെക്കുറിച്ച് മണ്ടത്തരമാണ് തോന്നുന്നത് എന്നുണ്ടെങ്കിൽ എനിക്കവിടെ ഒന്നും പറയാൻ പറ്റുന്നില്ല. എന്തുവല്ല, ഞാൻ മണ്ടത്തിയല്ല, താൻ സ്വയം മണ്ടനെന്ന് തന്നെ തന്നെ പറയുന്നു. എന്നിട്ട് പറയുന്നു നമ്മളെന്ന്, താനെന്ന ഒരു വ്യക്തിയെ പറഞ്ഞാൽ മതി, എല്ലാവരെയും പറയണ്ട. കാരണം എല്ലാവരും മണ്ടരാവത്തില്ല. താൻ ഒരാളിരുന്ന് എല്ലാവരെയും മണ്ടരാക്കുന്നു എന്ന് പറഞ്ഞാൽ താൻ മാത്രമേ മണ്ടനാവുന്നുള്ളൂ, വേറെ ആരും മണ്ടരാവുന്നില്ല. അല്ലെങ്കിൽ ഒന്ന് താനെന്ന് പറ, നിങ്ങൾ ആരെങ്കിലും മണ്ടരാകുന്നോ എന്ന് താൻ ആരോടെങ്കിലും ഒന്ന് ചോദിച്ചു നോക്ക്. അവരാരും പറയത്തില്ല, അവരെല്ലാവരും പറയും നീ ഒറ്റ ഒരാൾ മാത്രമേ മണ്ടനാവുന്നുള്ളൂ എന്ന് പറയും. കേട്ടോ, കേട്ടോ മോനെ, നീ ഒരു ഒറ്റ വ്യക്തി മാത്രമേ മണ്ടനാവുന്നുള്ളൂ. അവളുടെ വീഡിയോ കണ്ട് കേട്ടിട്ട് നീ മാത്രമേ മണ്ടനാവുന്നുള്ളൂ, ഞങ്ങളാരും മണ്ടനാവത്തില്ല, അല്ലെങ്കിൽ ഞാൻ മണ്ടനാവുന്നില്ല എന്ന് ഓരോ വ്യക്തിയും പറയും. ഓരോ ആളുകളും പറയും, ഓരോ വ്യക്തിത്വത്തിൽ ജീവിക്കുന്നവർ പറയും ഞാൻ മണ്ടനാവുന്നില്ല, അല്ലെങ്കിൽ ഞാൻ മണ്ടത്തിയാവുന്നില്ല എന്ന് പറയും. നാഗസൈരന്ദ്രിയുടെ വീഡിയോ കണ്ടിട്ട് ഞാൻ മണ്ടനോ ആവുന്നില്ലെന്ന് പറയും. നീ മണ്ടനാവും, കാരണം നിനക്ക് അങ്ങനെ അങ്ങ് തോന്നുക. നിന്റെ വാക്കുകളും വരികളും എടുത്ത് ഞാൻ ക്യാഷ് ഉണ്ടാക്കുന്നു എന്നുള്ളൊരു അങ്ങ് തോന്നുക എങ്കിൽ നീ ഒന്ന് ചിന്തിക്കണം. അങ്ങനെ ഉണ്ടു എന്നുണ്ടെങ്കിൽ നീ കാണാതിരിക്കണം. ഇവിടെ മറുപടി താഴെ വന്ന് മറുപടി പറഞ്ഞിടുന്നവരെയാണ് വാക്കുകൾ ഞാൻ എടുക്കുന്നത്. അവരെ ആരെ ശ്രദ്ധിക്കാനില്ല. അപ്പോൾ എൻ്റെ ചാനലിൽ കൂടെ വന്ന് അവരൊക്കെ പ്രശസ്തരാകുക, പ്രശസ്തി നേടുക, പുതിയ ബോധം ഉണരുകയാണ്, ജനിക്കുകയാണ്. അങ്ങനെ കരുതുക, അങ്ങനെ ചിന്തിക്കുക. രസകരമായ രീതിയിൽ ഈ കളിയെ കാണാം. ഓക്കെ, ജീവിതമെന്ന കളിയെ. ഓക്കെ ഓക്കെ, നന്ദി, നമസ്കാരം.